എന്താടാ നോക്കുന്നേ? പിന്നെ മനസ്സിലായി കേട്ടോ, ഞാൻ എനിക്ക് ബാക്കി രണ്ടാമത്തെ ലൈൻ അറിയത്തില്ല. അയ്യടാ, നീ എന്നെ കളിയാക്കാൻ നോക്കിയിരിക്കുകയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ബാക്കി അറിയത്തില്ലെന്നോ. ഇന്നേ 24-ാമത്തെ ദിവസമാ, അല്ല അറിയോ, അതിന്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്. നിനക്ക് സന്തോഷമില്ലല്ലോ. ഇന്ന് വൈകിട്ട് പാതിരാ കുർബാനയ്ക്ക് ആശാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വൈകിട്ട് പോകുമ്പോ നീ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യോട്? ഇന്ന് അവൻ ഉറങ്ങുന്നില്ല, അവൻ അങ്ങനെ ഒരു വെയിറ്റ് നിൽക്കുകയാണ് ഈശോയെ സ്വീകരിക്കാൻ. നിങ്ങൾ പുറകോട്ട് നോക്കി, എന്താണ് നോക്കിയേ? നിനക്കറിയാവുന്ന കാര്യമില്ലയോ, പുറകോട്ട് നോക്കാൻ പറഞ്ഞ ഉടനെ അങ്ങ് അനുസരിക്കും. ഭയങ്കര അനുസരണമുള്ളവനാ. ആ, എനിക്ക് മനസ്സിലായി, അവിടെ സ്റ്റാർ ഉണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടോ, സ്റ്റാറും പുൽക്കൂടും ഇതെല്ലാം സെറ്റാക്കി റെഡി ആക്കി വെച്ചു. നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം സെറ്റായോ? റെഡിയായ നാളെ ഈശോയെ കൊണ്ട് വെക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീട് ഭംഗിയായി വൃത്തിയാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയാണോ എന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പുതിയ ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഈശോയെ സ്വീകരിക്കാനും കാണാനും പാതിരാ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഈ കഴിഞ്ഞ എത്രയും ദിവസവും നിങ്ങൾ ഒരുങ്ങിയായിരുന്നു. ഈ കിട്ടുവനോടൊപ്പം ഒരുമിച്ച് നിങ്ങൾ ഒരുങ്ങിയായിരുന്നു ഇല്ലേടാ. പുതിയ ഉടുപ്പ് മാറ്റി വെച്ചേക്കുക നാളെ പള്ളിയിൽ പോകാൻ വേണ്ടി. നിങ്ങളോ തേച്ച് മടക്കിയൊക്കെ റെഡിയൊക്കെ വെച്ചേക്കുമല്ലേ. നിങ്ങൾ അത് ഒരു കാര്യം ഓലയിക്കണം, നിങ്ങൾ ഒരു ഉടുപ്പിടുമ്പോൾ അത് നിങ്ങൾ മറന്നുപോകല്ലേ. പാവപ്പെട്ട ഒരാൾക്ക് ഉടുപ്പില്ലെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങൾ മറന്നുപോവുകയും ചെയ്തത്. 24-ാമത്തെ ദിവസമായപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭവനത്തിലുള്ളവർ എല്ലാവരും നന്നായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. 24 ദിവസം നമ്മൾ ചിന്തയില്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ആർക്കാ സങ്കടമാവുന്നേ? അപ്പൊ അറിയാം ഈശോയ്ക്ക് സങ്കടമാവുന്ന. എന്നെ കിട്ടുമെന്ന് അറിയാം, ഈശോയ്ക്ക് സങ്കടമാവുന്ന കാര്യമൊന്നും അവൻ ചെയ്യത്തില്ല. ഇവൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചപ്പോ എക്സ്ട്രാ ഒരു ഉടുപ്പ് വാങ്ങിച്ചായിരുന്നു. ആർക്കാന്നറിയോ? എന്താണ് കൂട്ടുകാരനെ കൊടുക്കുന്നത്? ആ, പാവപ്പെട്ട ഒരു അച്ഛൻ്റെ മോന, അദ്ദേഹത്തിന് ഇവൻ ഉടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളും അതുപോലെ മാറ്റി വെച്ച് കാണുമല്ലോ, അങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. എനിക്കറിയാം നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി നമ്മൾ ഒരുങ്ങി നിന്നോണം. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. നാളത്തെ ദിവസം നമ്മൾ നല്ല തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ആളെ കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി. ഹൃദയത്തിലേക്ക് ഹൃദയം പവിത്രമാക്കണേ. കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ അരി കുമ്പസാരിക്കാനുള്ള മാതാപിതാക്കളെ പോയി കുമ്പസാരിക്കണേ. ഡാ ഒന്ന് പറഞ്ഞേക്ക്, മനസ്സും ഹൃദയമൊക്കെ വെടിപ്പാക്കണം, റെഡിയാക്കണേ എന്ന്. നിങ്ങൾ റെഡിയായിട്ട് നിന്നോണം ഈശോയെ സ്വീകരിക്കാൻ. അപ്പം ഈശോയെ മനസ്സുകൊണ്ട് സന്തോഷം നിറഞ്ഞ് നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. See you.